ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഹിനാസ് ഓൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൽത്തപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ കൽത്തപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യമായിട്ട് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചോറിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. അതാ നമ്മളിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സി കുറച്ച് അരവ് കുറവാണ് കേട്ടോ. നമ്മുടെ അരിയൊക്കെ നന്നായി അരഞ്ഞിട്ടിട്ട് നമ്മുടെ ജീരകമൊന്നും അങ്ങനെ അരഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം നമ്മുടെ മിക്സിയുടെ ചാലിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് 3 അച്ചു ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഉരുക്കിയെടുത്തു വരാം. ഇപ്പം ദാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കും വേണം. ഇത് നല്ല ചൂടോടുക്കുന്ന ഒഴിച്ചു കൊടുത്താലാണ് നമ്മുടെ കൽത്തപ്പം നല്ല ആരി ആരി പോലെ കിട്ടുള്ളൂ. ദാ ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ പരിവം. നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളൊരു ചെറിയ കുക്കർ നമ്മുടെ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് 2-3 ചുള ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലിട്ടിട്ട് നന്നായി മുപ്പിച്ചെടുക്കാം. അതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്ത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലതായി വറവാവൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. കുറച്ച് അതിലങ്ങനെ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുക്കർ ഇതിൽ നന്നായി ചൂടാവണം കേട്ടോ. നന്നായി ചൂടായതിന് ശേഷമാണ് നമുക്കിത് ഇട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ നമ്മുടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചിട്ട് നമ്മൾ വിസിൽ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്ന് നമ്മുടെ കലത്തപ്പം എന്തൊരു സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് നേരം ചൂടാറിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം. നമ്മൾ കുക്കറിന്ന് എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കലത്തപ്പം. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കടലേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ശർക്കര നമ്മൾ ചൂടോട് കൂടി തന്നെ ഒഴിക്കണം. ഇത് നല്ലതായിട്ട് ആരാര് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ശർക്കര നല്ല ചൂടോടുകൂടെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും നന്നായിട്ട് ആരാര് പോലെ കിട്ടും. നമ്മളിത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.